പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എഴുതിയ ലേഖനം 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മനുഷ്യന്റെ പദ്ധതികളും കണക്കുകൂട്ടലുകളും ഒക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറം തകിടം മറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ കൃപയില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. നാളത്തെ ദിവസത്തെ ഓർത്ത് പ്രശംസിക്കരുതെന്ന വചനം നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന ഇന്നത്തെ ദിനം ഏറ്റവും ശ്രേഷ്ഠമായി പ്രാർത്ഥനകളോടെ ദൈവത്തെ അറിഞ്ഞ് വചനപ്രകാരം ജീവിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇന്ന് എവിടെയും തങ്ങളെ തന്നെ പ്രശംസിക്കുന്നവർ സമൂഹത്തിൽ കൂടി വരുന്ന ഒരു പ്രവണത നമുക്കെവിടെയും കാണുവാനായിട്ട് കഴിയും. പദവികളിലും മക്കളിലും പാരമ്പര്യത്തിലും കുടുംബ മഹിമകളിലും ഒക്കെ നാം നമ്മുടെ പ്രശംസകൾ ഉയർത്തിക്കാണിക്കുവാനായിട്ടാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവരെ, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഈ ഒരു ചെറിയ ജീവിതം, അത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയോടെ നിറഞ്ഞ മനസ്സോടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ട് നാം ശ്രമിക്കുകയാണെങ്കിൽ അത് മാത്രമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളിലോ നമ്മുടെ വിജയത്തിലോ ഒരിക്കലും നാം പ്രശംസ വെക്കരുത്. അതുപോലെ തന്നെ ഏത് ചെറിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും എന്ത് പദ്ധതികൾ തുടങ്ങി വെക്കുമ്പോഴും നമ്മുടെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും നാം തുടങ്ങി വെക്കേണ്ടുന്നത്. ദൈവഹിതമനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും നടക്കാവൂ. സ്വയ പ്രശംസയ്ക്ക് ഒരിക്കലും നാം ഇടം കൊടുക്കരുതെന്ന് ഈ വചനം നമ്മളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവമേ എന്നിലത് നിവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഏതു ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തിന്റെ ഒരു സാമീപ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു സാമീപ്യം, ആ ദൈവത്തിന്റെ ഒരു ഹിതം, ദൈവത്തിന്റെ ഒരു ഇഷ്ടം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹത്തിലേ അത് കലാശിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ പലപ്പോഴും നാം വിലപിക്കേണ്ടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നാളത്തെ ഒരു ദിവസം അത് നമ്മുടേതല്ല. ഇന്നത്തെ ദിവസം ശ്രേഷ്ഠകരമായിട്ട് നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാം എന്നതിനെ ഓർത്തു വേണം നാം നമ്മുടെ ജീവിതം ഓരോ നിമിഷവും മുന്നോട്ടേക്ക് തള്ളി നീക്കേണ്ടുന്നത്. ഓരോ നിമിഷവും പ്രാർത്ഥനകളോടെ, സ്തുതികളോടെ, സ്തോത്രങ്ങളോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടുന്നത്. വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.